ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സർവശക്തനാകുന്ന ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ നാം ചിന്തിച്ച അതേ വിഷയം തന്നെ ഇന്ന് പ്രഭാതത്തിലും നമുക്കൊരിക്കലൂടെ ഓർക്കാം ഗലാത്തി ലേഖനം അഞ്ചിൻ്റെ പതിനാറിൽ നാം ഇങ്ങനെ വായിച്ചു ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല മുപ്പത്തിരണ്ടാം സംഘത്തിന് ഒന്നാം വാക്യത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് നാം കാണുകയുണ്ടായി സദൃശിവാക്യം ഇരുപത്തെട്ടിന് പതിമൂന്നിൽ നാം ചിന്തിച്ചത് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ലംഘനങ്ങളെ മറച്ചുവെക്കുന്നവന് ഒരിക്കലും ശുഭം വരികയില്ല എന്നവിടെ എഴുതിയിരിക്കുമ്പോൾ ആര് അതിനു മുമ്പിൽ ഏറ്റുപറയുന്നോ ഉപേക്ഷിക്കുന്നു അവർക്ക് കരുണ ലഭിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ വ്യക്തമായി ഓർപ്പിക്കുന്നു ലൂക്കസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ മൂന്ന് ക്രൂശുകൾ നമുക്ക് കാണാം അതിലൊരു ക്രൂശിൽ കിടക്കുന്ന കള്ളൻ തൻ്റെ സമീപത്ത് കിടക്കുന്ന മറ്റേ വ്യക്തിയോട് പറഞ്ഞ അവസാന വാക്കുകൾ വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു അവൻ ചോദിച്ചത് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് എന്നുവച്ചാൽ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെയും തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തി തൻ്റെ അവസാന നിമിഷത്തിൽ തൻ്റെ തെറ്റുകൾ ഓരോന്നോരോന്നായി തൻ്റെ ഹൃദയത്തിലേക്ക് തൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നു മറ്റേ കള്ളൻ അപ്പോഴും ദുഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും മറ്റുള്ളവരെ പഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ വലിയ പശ്ചാത്താപം ഉണ്ടായി താനൊരു വലിയ തെറ്റുകാരനാണല്ലോ എന്നുള്ള ചിന്താഭാരം അവനെ ഭരിച്ചു ഞാൻ ഇന്ന് ഈ അനുഭവിക്കുന്നതെല്ലാം ഞാൻ ചെയ്ത തെറ്റിൻ്റെ മാത്രം ഫലമാണെന്ന് താൻ മനസ്സിലാക്കി അവൻ പറഞ്ഞ് യേശുവോ അരുതാത്തതൊന്നും ചെയ്തില്ല നീ എന്നിട്ടും യേശുവിനെ പഴിചായിരുന്നു മറ്റുള്ളവരെ കുറ്റം പറയുന്നു എന്നാൽ അതെല്ലാം മറന്നിട്ട് നമ്മുടെ കുറ്റം സ്വയം ഏറ്റു കഴിയുമോ ഹൃദയവേദനയോടെ തകർന്ന ഹൃദയത്തോടെ അവൻ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു ദൈവമേ ഞാനൊരു മഹാഭാവിയാണ് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു അതിൻ്റെ ഫലം മാത്രമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അനുദപിച്ച് ദൈവസനത്തിൽ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമെന്ന് അതിന് മറുപടിയായി യേശു പറഞ്ഞത് ഇന്ന് നീ എന്നോടുകൂടെ പ്രതിസേലിരിക്കും തൻ്റെ ലംഘനങ്ങളെ മറിക്കാതെ ഏറ്റുപറഞ്ഞവന് കരുണ ലഭിച്ചതായി നാം അവിടെ കാണുന്നു ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പിന്നെയും ഞാൻ ഓർപ്പിക്കട്ടെ കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകൾ വന്നിട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാതെ എൻ്റെ ഭാഗമെല്ലാം ശരിയാണെന്നുള്ള ചിന്ത മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നിന്ന് യഥാർത്ഥമായി കർണ ലഭിക്കുന്നതിനേക്കാൾ അനുഗ്രഹം മറ്റൊന്നുമില്ല തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമായി നാം കാണരുത് ഒരു കാര്യം നാം മനസ്സിലാക്കണം ഇവിടെ അപ്രകാരമുള്ളവർക്ക് ശുഭം വരികയില്ല എന്ന് പറഞ്ഞത് കേവലം മനുഷ്യരുടെ ശാപവാക്കുകളല്ല പ്രത്യുത സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് നമ്മോട് സംസാരിക്കുന്നത് വ്യക്തമായി നാം മനസ്സിലാക്കണം അനേക വിശ്വാസികളുടെ ഭവനങ്ങളിൽ പോലും ഇന്ന് സ്വസ്ഥതയില്ല സമാധാനമില്ല സന്തോഷമില്ല ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പഴിചായിരുന്നു സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാൻ പലർക്കും കഴിയുന്നില്ല സ്വയം നീതി പലരും അതിനുവേണ്ടി മുന്നിലേക്ക് വരുന്നു സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചിട്ട് പകരം മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നു അതിൻ്റെ ഫലം ഭവനത്തിൽ സമാധാനമില്ല പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നില്ല ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകുന്നു ഇത് കേവലം ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം മാത്രമല്ല ഇന്ന് അനേക ഭവനങ്ങളിൽ സഭയിൽ ഔദ്യോഗിക മണ്ഡലത്തിൽ സമൂഹത്തിൽ എവിടെയും എവിടെയും കാണുന്ന ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകാ ജീവിതം നമുക്ക് കാഴ്ചവെക്കുവാൻ കഴിയുമോ സമൂഹത്തിലും സഭയിലും ഭവനത്തിലും എവിടെയായിരുന്നാലും തികഞ്ഞ ആത്മീയരായി നമുക്ക് ജീവിക്കുവാൻ കഴിയുമോ യഥാർത്ഥ ആത്മീകൻ്റെ സ്വഭാവം നമ്മിൽ നിന്ന് പുറത്തു വരട്ടെ നമ്മുടെ തെറ്റുകൾ നമുക്ക് സമ്മതിക്കാം നമ്മുടെ കുറവുകൾ നമുക്ക് ഏറ്റുപറയാം പൗലോസ് പഠിപ്പിച്ചതുപോലെ മറ്റുള്ളവരെ നമുക്ക് ശ്രേഷ്ഠരായി എണ്ണുവാൻ കഴിയണം പരസ്പരം സ്നേഹിക്കാം പരസ്പരം ബഹുമാനിക്കാം വിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കുക ഓർക്കുക ഒരു കൊച്ചു ജീവിതം മാത്രമേ ഈ ലോകത്തിൽ നമുക്കുള്ളൂ വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത് നാളെ എന്താണ് വന്ന് ഭവിക്കുന്നത് ആർക്കും അറിയില്ല വയലിലെ പൂ പോലെ എരിഞ്ഞടങ്ങുന്ന ഒരു ജീവിതം ലോകപ്രകാരം ഒരുപക്ഷെ ഒന്നും നേടിയില്ലെങ്കിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ ഒരു നല്ല സാക്ഷ്യം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുമോ ടെൻഷൻ നൽകുന്ന വേദനിപ്പിക്കുന്ന അനേക വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും പോലീസിനോട് കൂടെ ചേർന്ന് പറയുവാൻ നമുക്ക് കഴിയണം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു ലോകത്തിലെ ഇതെല്ലാം സെക്കൻഡറി ആയിരിക്കുമ്പോൾ പരമപ്രധാനമായ നിത്യതയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം അതിനുവേണ്ടി ചിലരെ ഈ ദിവസങ്ങൾ നമുക്ക് ഒരുക്കാം പൂർണ്ണ പ്രാങ്കല്ഭ്യത്തോടെ ഈ ദിവസങ്ങളിൽ നമുക്കായിരിക്കാം കർത്താവ് നമ്മെ അതിനുവേണ്ടി ഒരുക്കേണ്ടതിന് നമുക്ക് ദൈവസന്ധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം ജീവിതത്തിലൊരു വ്യത്യാസം വരട്ടെ ജീവിതത്തിലൊരു വലിയ മാറ്റം വരട്ടെ ഈ ലോക്ക്ഡൗൺ പീരിയഡ് അതിനുവേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പീരിയഡ് ആണെന്ന് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാം ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കർത്താവേ എന്ന പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനു മുമ്പിൽ പിന്നെയും ഞങ്ങളെ സമർപ്പിക്കുന്നു ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ ജഡത്തിൻ്റെ മോഹം ഞങ്ങൾ വേണ്ട കർത്താവേ ആത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഞങ്ങൾ ഓരോ ദിവസവും ആയിരിക്കാൻ സഹായിക്കണമേ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ച് കിട്ടുവൻ ഭാഗ്യവാനെന്നുള്ള ദൈവത്തിൻ്റെ വലിയ വചനം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞ് വേക്ഷിക്കുന്നവനോ കര ലഭിക്കുമെന്നുള്ള വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ അതീ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാൻ കർത്താവെ കൃപ ചെയ്യണം ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നു ഞങ്ങളുടെ മുമ്പിൽ ഇനി അധിക സമയമില്ല നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ നിത്യതയ്ക്ക് വേണ്ടി അനേകരെ ഒരുക്കിയെടുക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ കൃപ ചെയ്യണമേ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ അതിനായി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേ